ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ തലപതി 66 കുറിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. സോ നേരെ വീഡിയോ പോകാം. വിജയ് അഭിനയിക്കുന്ന വിജയുടെ 66-ാമത്തെ സിനിമ തലപതി 66. നമുക്കറിയാം വംശി പൈഡിപ്പള്ളിയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഒരു തെലുങ്ക് ഡയറക്ടറാണ് അദ്ദേഹം. ഒരു തെലുങ്ക് തമിഴ് ബൈലിംഗ് സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സിനിമയിൽ തലപതി അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റുകൾ, ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ റൂമേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ കുറെയൊക്കെ ഏകദേശം കൺഫേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഏകദേശം ഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സസ് അറിയിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ കാലത്തിന് ശേഷം പ്രകാശ് രാജ് വീണ്ടും വിജയുടെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് നടക്കുകയാണ്. സോ അതുപോലെ തന്നെ മഹേഷ് ബാബു, തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ മോളും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഏകദേശം കൺഫേം ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ സോഴ്സസ് ഒക്കെയാണ് അതൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ മെയിൻ ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റ് കൊടുക്കുന്ന കുറെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്നിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇതൊക്കെ. സോ അവരൊക്കെ എന്തായാലും പറയുമ്പോൾ മേ ബി ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ തലപതി 66 ഹീറോയിൻ ആരെന്നാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ സജീവ ചർച്ച അടക്കുകയാണ് ട്വിറ്ററിനകത്തൊക്കെ ആണെങ്കിൽ. സോ അത് ഇപ്പോൾ 2 ദിവസം കൊണ്ട് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തി സുരേഷാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതെന്നാണ്. ആഫ്റ്റർ ഭൈരവ സർക്കാർ സിനിമകൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു തലപതി 66 കീർത്തി സുരേഷ് അഭിനയിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ അഭിനയിച്ചാൽ നന്നായിരിക്കും, ഒരു ഒരു നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. സോ എന്തായാലും പക്ഷെ ഇപ്പോ അറിയാൻ സാധിക്കുന്നത് കീർത്തി സുരേഷ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കില്ല എന്നാണ്. അഭിനയിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. പൂജ ഹെഡ് തന്നെയാണ് ഈ ഒരു സിനിമയിലും ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ വേറൊരു ന്യൂസ് സ്പ്രെഡ് ആവുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വംശി പൈഡിപ്പള്ളി ഇതിനു മുന്നേ സംവിധാനം ചെയ്ത സിനിമ മഹർഷി മഹേഷ് ബാബുവിന്റെ ഹീറോയിനായിട്ട് ആ ഒരു സിനിമയിൽ പൂജ ഹെഡായിരുന്നു നായികയായിട്ട് അഭിനയിച്ചിരുന്നത്. സോ അതുകൊണ്ട് പൂജ ഹെഡ് തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലും ഹീറോയിനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നമുക്കറിയില്ല, ഇപ്പോ കീർത്തി സുരേഷ് ആണെങ്കിൽ ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, തെലുങ്കിൽ 2 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഗ്യാപ്പില് ഈ ഒരു തലപതി 66 അഭിനയിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ തലപതി 66 മ്യൂസിക് ഡയറക്ടർ തമനാണെന്നതും ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. അതിന് ഒഫീഷ്യലായിട്ട് അവരൊരു അപ്ഡേറ്റ് കൊടുത്താൽ നമുക്ക് അത് കൺഫേം ചെയ്യാവുന്നതാണ്. തമനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തമനാണ് ഇതിന് മുന്നേ ആ ഒരു വംശി പൈഡിപ്പള്ളി സംവിധാനം ചെയ്ത മഹർഷി സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തതും തമനാണ്. സോ അതുകൊണ്ട് തമനായിരിക്കും വംശിയുടെ അടുത്ത സിനിമയിലും മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമുക്ക് ഏകദേശം ഉറപ്പാക്കാം. അതുപോലെ തന്നെ വിജയുമായിട്ട് ഒരു സിനിമ ചെയ്യുമെന്ന് തമൻ നേരത്തെ അറിയിച്ചിരുന്നു. സോ മേ ബി അത് തലപതി 66 ആവാനും സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതൊക്കെ ഏകദേശം കൺഫേം ആണ്. നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാം. സോ എന്തായാലും നമ്മൾ ഈ വീഡിയോ നോക്കിയത് ഈ ഒരു സിനിമയുടെ ഹീറോയിൻ ആരെന്നാണ്. സോ പൂജ ഉണ്ടായിരിക്കാനാണ് സാധ്യത കൂടുതലും. ഇപ്പോൾ ബീസ്റ്റ് സിനിമയിലും പൂജയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ബീസ്റ്റ് സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഈ ദിവസങ്ങളിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ വന്നിട്ടില്ല ഇതുവരെയും. സോ എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.